ആസാമിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് രാഹുൽ ഗാന്ധി ആസാം ഇലക്ഷൻ പര്യടനം തുടങ്ങി. അദ്ദേഹം അവിടുത്തെ ആദ്യ പര്യടനത്തിൽ തന്നെ ചില നയങ്ങൾ വളരെ വ്യക്തമായി പറയുകയുണ്ടായി. നിഷ്പക്ഷം നിലപാടിൽ പൗരത്വ ഭേദഗതി ബിൽ എന്തുകൊണ്ടാണ് ആസാമിൽ ആരും നടപ്പാക്കുമെന്ന് സംസാരിക്കാത്തതെന്നും ഇത് ഇവിടെ നടപ്പാക്കില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെയും പിന്നിലുള്ള ചേതോവികാരം എന്താണ്? നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. രാജ്യത്ത് ഒരു മിനി തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങുകയാണ്. നമ്മുടെ സംസ്ഥാനത്തും ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങൾ എത്തിച്ചേരുകയും സ്ഥിതിഗതികൾ വിലയിരുത്തി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ അറിയിക്കുകയുമുണ്ടായി. പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ 12 മുമ്പ് കേരളത്തിലെ ഇലക്ഷൻ നടക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിനെയും കേരളത്തെയും സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രാദേശിക രാഷ്ട്രീയവും മറ്റു വിഷയങ്ങളുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ പശ്ചിമബംഗാളിലെയും ആസാമിലെയും സ്ഥിതി അതല്ല. കാരണം അത് രണ്ടും അതിർത്തി സംസ്ഥാനങ്ങളാണ്. അവിടെ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ടും രാജ്യത്തിൻ്റെ പൊതുവായ വിഷയങ്ങളിലുമുള്ള നിലപാടുകൾ ഗൗരവമായ പ്രത്യാഘാതമുണ്ടാക്കുന്നതാണ്. മറ്റ് രണ്ട് സംസ്ഥാനങ്ങളിലും പ്രാദേശിക സർക്കാരുകളുടെ ഭരണ നേട്ടവും വീഴ്ചയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നതെങ്കിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും സ്ഥിതി അതല്ല. ആസാമിൽ പ്രചരണത്തിന് പോയ സന്ദർഭത്തിൽ അമിത്ഷയോ പ്രധാനമന്ത്രിയോ മറ്റാരെങ്കിലും പൗരത്വ ഭേദഗതിയെക്കുറിച്ച് ഒരക്ഷരം പോലും അവിടെ മിണ്ടിയില്ല. എന്നാൽ പശ്ചിമബംഗാളിൽ പ്രസംഗിക്കുമ്പോഴാകട്ടെ പൗരത്വ ഭേദഗതി കോവിഡിൻ്റെ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുകയുമുണ്ടായി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിഭാഗം ഒഴികെയുള്ള ബാക്കി ആളുകൾക്കെല്ലാം 2014 സ്റ്റാറ്റസ് കോ വെച്ചിട്ട് അവർക്ക് പൗരത്വം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണല്ലോ പൗരത്വ ഭേദഗതി ബിൽ. ആ ബില്ലിനെ ആസാമിലെ ജനങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ആസാമിൻ്റെ താല്പര്യങ്ങൾക്കെതിരാണ് എന്നുള്ളതുകൊണ്ടാണ് അവിടെ അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത്. കാരണം ആസാം അക്കോർഡ് ഉണ്ടായ സമയത്ത് ആസാമിൻ്റെ സ്വാഭാവികതയും അവിടെ വർഷങ്ങളായി നീണ്ടുനിന്ന പ്രാദേശിക പ്രക്ഷോഭങ്ങളും സായുധ കലാപവും അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ആസാം അക്കോർഡിൽ ഒപ്പിട്ടത്. അതുപ്രകാരം ആസാമിലെ ജനതയുടെ സവിശേഷമായ ജീവിത രീതിയും അവിടുത്തെ ജനങ്ങളുടെ ഘടനയും അവിടുത്തെ പോപ്പുലേഷൻ്റെ ഒരു നേച്ചറും ഒക്കെ സംരക്ഷിക്കപ്പെടുമെന്നുള്ള ഉറപ്പിന്മേലാണ് അന്ന് ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ഇനി ഏത് ജാതിയിൽപ്പെട്ടവരായാലും മറ്റുള്ളവരെ ആരെയും അവിടുത്തെ സ്റ്റേറ്റിൻ്റെ പൗരന്മാരായി മാറ്റാൻ അത് രാജ്യത്തിൻ്റെ ഏത് നിയമങ്ങളായാലും അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അവിടെ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് അമിത്ഷയും മറ്റുള്ളവരും സംസാരിക്കാതിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പൗരത്വ ഭേദഗതി നിയമം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആസാമിൽ നടപ്പിലാക്കില്ലെന്നും ആസാം എന്ന സംസ്ഥാനം ഇന്ത്യയാകുന്ന മനോഹരമായ പൂച്ചെണ്ടിലെ ഏറ്റവും മനോഹരമായ ഒരു പൂവായി സംരക്ഷിക്കുമെന്നും അതിന് ആസാം അക്കോർഡിൻ്റെ ഗൗരവവും അതിൻ്റെ പ്രാധാന്യവുമൊക്കെ രാഹുൽ ഗാന്ധി ആവർത്തിച്ച് വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ആസാം അക്കോർഡ് രൂപപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളും ഇന്ന് പറയുന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസങ്ങളും അദ്ദേഹം അവിടെ സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. ആസാം നമുക്കറിയാവുന്നതുപോലെ തേയിലത്തോട്ടങ്ങളുടെ ഒരു നാടാണ്. അവിടെ അതിൻ്റെ മേഖലകളിൽ പണിയെടുക്കുന്നവർക്ക് ഇപ്പോഴും 130-140 രൂപയാണ് ദിവസവേതനമായി നൽകി വരുന്നത്. അത് 365 സംസ്ഥാന സർക്കാർ ഉയർത്തുമെന്നും അതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുമുള്ള നിലപാടാണ് അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചത്. അതായത് പൗരത്വ ഭേദഗതി എന്ന് പറയുന്ന നിയമത്തെ ഒരു വലിയ ദേശീയ താല്പര്യമായും ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമായൊക്കെ ഉന്നയിക്കുമ്പോഴും അതിർത്തി സംസ്ഥാനങ്ങളായ ആസാമിനും ത്രിപുരയ്ക്കുമൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉള്ളതുകൊണ്ടാണ് അന്ന് ഈ പ്രക്ഷോഭം ഉണ്ടായ സമയത്ത് പലരും പൗരത്വ ഭേദഗതിക്കെതിരെ രാജ്യത്താകമാനം നടന്ന പ്രക്ഷോഭത്തിന് വ്യത്യസ്തമായി ആസാമിലെയും ത്രിപുരയിലെയും ജനങ്ങളൊക്കെ ഒറ്റക്കെട്ടായി ഈ വിഷയത്തെ എതിർക്കാനായി മുന്നോട്ട് വന്നത്. അന്ന് ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന ഒരു പുതിയ ആശയം കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ആളുകൾക്ക് താൽക്കാലിക ആശ്വാസം പകർന്നുവെങ്കിലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലായാൽ ആ പ്രദേശത്തെ ആളുകൾ ന്യൂനപക്ഷമാവുകയും എന്നാൽ കുടിയേറ്റക്കാരായി ഈ സംസ്ഥാനങ്ങൾക്കകത്ത് കയറിയ ആളുകൾ ഭൂരിപക്ഷമാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നതിനെ
അവിടുത്തെ ജനങ്ങൾ പാടെ നിരാകരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് മിണ്ടാതിരുന്നത്. ഏതായാലും പൗരത്വ ഭേദഗതി വിഷയത്തിൽ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുമായി രാഹുൽ ഗാന്ധി ആസാം പര്യടനം തുടങ്ങി. എന്നാൽ പശ്ചിമബംഗാളിലെ സ്ഥിതി വരുമ്പോൾ അവിടെ ഇത് ഉയർത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഈ പറയുന്ന സംഗതി ആളിക്കത്തിച്ച് അവിടെ ഒരു വർഗീയ ഭിന്നിപ്പുണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് പൗരത്വ ഭേദഗതിയെക്കുറിച്ച് അവിടെ ഉറക്കെ പറയുന്നതും ആസാമിൽ മൗനം പാലിക്കുന്നതും. ആ വ്യത്യാസവും വ്യതിരിക്തതയുമാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പര്യടനത്തിൽ അദ്ദേഹം തുറന്നുകാട്ടിയത്. അത് വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ട നിലപാടുമാണ്.